യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. വായിച്ചു വായിച്ചു തീയവൻ മുൻപായി പോകുന്നു, ചുറ്റുമുള്ളവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. യഹോവയുടെ സന്നദ്ധയിൽ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നദ്ധയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. യഹോവേ, നീ സർവഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉന്നതനേർന്നവൻ തന്നെ. നീതിമാന് പ്രകാശവും പരമാർത്ഥതയുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തുതിക്കുന്നു പിതാവേ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ദേവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ഞങ്ങൾക്ക് കർത്താവ് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. കൂട്ടായ്മയ്ക്ക് സ്തോത്രം, വായിച്ച് സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടത് നൽകിത്തരുന്ന ദൈവമായിരിക്കുന്നുണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുവാനാണ്. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനത്തിനും വേഗവരുത്തവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ അവസരം വരിക എന്നുള്ളത് ഒരപൂർവ ഭാഗ്യമാണ്. വിശേഷാൽ ബന്ധനമില്ലാതെ ദൈവത്തെ ആരാധിക്കുക, അങ്ങനെ ഒരവസ്ഥ ഒരു മനുഷ്യന് ലഭിക്കുന്നത് അപൂർവമാണ്. വചനം പറയുന്നത് ആരാധനയ്ക്കുള്ള വ്യവസ്ഥയാണ് ഭയം പാടില്ല. പുതിയ നിയമ സഭയുടെ ആരാധനയുടെ വ്യവസ്ഥയാണ് ഭയം പാടില്ല. കർത്താവിന് സ്തോത്രം. രണ്ടാമത്തത് സന്തോഷത്തോടെ ആരാധിക്കണം. മൂന്നാമത്തത് അർപ്പിച്ച് ആരാധിക്കണം. നാല് അനുസരിച്ച് ആരാധിക്കണം. ഇങ്ങനെ ബന്ധനമില്ലാതെ ഒരു മനുഷ്യൻ ആരാധിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന് വിടുതലാണ്. അങ്ങനെ വിടുതലോടുകൂടി ആരാധിക്കുന്നു? അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ കേട്ടത് ഭയമില്ലാതെ ആരാധിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ ആരാധിക്കാൻ വന്നവരെല്ലാം എങ്ങനെയാണ് ആരാധിച്ചത്? ഭയത്തോടുകൂടിയാണ് ആരാധിച്ചത്. ഭയത്തോടുകൂടിയാണ് ആരാധിച്ചത്. കാരണം എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് ഭയപ്പെടുന്ന മനുഷ്യൻ? കഥാസ്ഥിരം വായിക്കുന്നവർ പറയാതെ പറഞ്ഞോ. എപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഭയമാണ് മരണം. എന്നാൽ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത് അങ്ങനെ ആരാധിക്കാൻ പാടില്ല. പഴയ നിയമത്തിലുള്ള എല്ലാവരും അങ്ങനെ ആരാധിച്ചു. പക്ഷെ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും
കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ത്യകാലത്ത് വരുമ്പോൾ ഒരു കൂട്ടം ജനത്തെ ഞാൻ വിളിക്കും, അവർ ഭയം കൂടാതെ തന്നെ ആരാധിക്കും, ഒരു പേടിയില്ലാതെ തന്നെ ആരാധിക്കും, നിങ്ങളൊക്കെ പേടി പേടിയോടെ ആരാധിക്കും എന്ന് അബ്രഹാമിനോട് പറഞ്ഞ് ആ വാക്കാണ് ഈ പുതിയ നിയമം. അപ്പൊ അതുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്താ ഭയമുണ്ട? അങ്ങനെ കടത്ത് അബ്രഹാമിന് പറഞ്ഞത് എവിടെയാ എഴുതിയേക്കണേ? ലൂക്കോസിലെ വിഷയം 1:70 വായിക്കാം. 1:70 ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അല്ലി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. രക്ഷയുടെ കൊമ്പ് ഉയർത്തി, രക്ഷയുടെ കൊമ്പ് ആരാ? രക്ഷയുടെ കൊമ്പ്, രക്ഷയുടെ കൊമ്പ് എന്ന് പറഞ്ഞ യേശുക്രിസ്തു. അത് ദാവീദിന്റെ കുടുംബത്തിൽ ജനിച്ചു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? തുറന്നു വായി. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും. അബ്രഹാമിനോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സത്യം എന്ത് ചെയ്തു? എങ്ങനെ സത്യം? ഇന്ന് നിങ്ങൾ നീയൊക്കെ ആരാധിക്കുന്നത് ഭയത്തോടെയല്ലേ, നാളെ ഒരു കൂട്ടം ജനം ഞാൻ വിളിച്ചു വരുത്തി കഴിയുമ്പോൾ അവര് ഭയം കൂടാതെ തന്നെ ആരാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഭയം കൂടാതെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? രക്ഷയുടെ കൊമ്പ്. ആരെ രക്ഷയുടെ കൊമ്പാരാ? യേശു ക്രിസ്തു. രക്ഷയുടെ കൊമ്പായിട്ട് ദാവീദിന്റെ കുടുംബത്തിൽ ജനിച്ചു. യേശു ക്രിസ്തു വന്ന് എങ്ങനെ വന്നതിന് ശേഷം നമുക്ക് യേശു ക്രിസ്തു വന്നതിന് ശേഷം നമുക്ക് ഭയം ഇല്ലാതാക്കി എങ്ങനെയാ? എബ്രായർ 2:14 വായി. എബ്രായ ലേഖനം 2:14 വാക്യം. അങ്ങനെ ഫുൾ ബൈബിളില്ലേ? മക്കൾ ജഡരത്നോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തോടുകൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും മതി. അപ്പൊ യേശു വന്നിട്ട് എന്ത് ചെയ്തു? തന്റെ മരണത്താല് മരണത്തിന്റെ അധികാരിയായ പിശാചനെ നീക്കി. അതോടുകൂടി ദൈവസഭയ്ക്ക് ദൈവത്തിന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവന് നീങ്ങിപ്പോയി. എന്ത് നീങ്ങിപ്പോയി? ഭയം. ഏത് ഭയം? മരണഭയം. മരണഭയം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഒരു ഭയമുണ്ട്. ഏതാ? സിമ്പിളായിട്ട് പറയാം, മരണഭയം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് ദൈവഭയം. അപ്പൊ ലോകത്തിലുള്ള മനുഷ്യർ മുഴുവൻ, ഈ ലോകത്തിലെ ജാതികളെ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അവർ മുഴുവനും ഭയപ്പെടുന്ന ആരെയാ? മരണത്തെ. എന്നാൽ വിശ്വാസികൾ മാത്രം ആരെ ഭയപ്പെടുന്നു? അവിടെ അവിടെ ക്ഷുദ്രം ചെയ്തിട്ടുണ്ട്, അതിലെ പിശാചി വരുന്നുണ്ട്, അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ വിശ്വാസികൾക്ക് പേടി, വിശ്വാസികൾക്ക് എന്താ എന്തെല്ലാം പല കാര്യങ്ങളാണെന്നറിയാം. പ്രവാചകൻ വരുത്തിയിരിക്കുന്നു, വേറെ ഒന്നും അറിയണ്ട. എന്നാൽ എൻ്റെ പേരിൽ പാപമുണ്ടോ, മറിഞ്ഞു കിടക്കുന്ന വല്ല പാപമുണ്ടോ, തെറ്റുണ്ടോ, ഇതല്ല എവിടെയാണ് കുഴിച്ചിട്ടങ്ങനെ, ആരൊക്കെ ചെയ്തിട്ടുണ്ട്, വേറൊക്കെ ക്ഷുദ്രം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുഴുവനും ദൈവസഭയിലാണീ കിടന്ന് കാണിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ചിന്തിക്കുന്നു ഇല്ല, നമ്മൾ ആരുടെ മുമ്പിലാണെന്നറിയാം മുട്ടുമടക്കുന്നത്? രാജാതി രാജാവിൻ്റെയും കർത്താതി കർത്താവിൻ്റെയും മുൻപിലാണ് മുട്ടുകളെ മുടക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ഭയമില്ല. ഏത് ഭയമില്ല? മരണ ഭയമില്ല. അവർക്ക് ഒറ്റ ഭയമുള്ളൂ, ആരെ? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവന് ആരാ പേടിക്കാനാ? ദൈവത്തെ ഭയപ്പെടുന്നവന് ആരും പേടിക്കണ്ടായിരിക്കില്ല. അല്ലെ, അതിൻ്റെ ആവശ്യം എന്താ? ഇല്ല, ഞാൻ എൻ്റെ ദൈവത്തെ ഭയപ്പെടും.
അങ്ങനെയുള്ളവന് ഒരു ഭയവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വിശ്വാസത്തിൽ വന്നതിന് ശേഷം ആത്മീയമായി വീഴ്ച വന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നവൻ ഒരാള് ഭയപ്പെടുന്നു. എന്നെ ഭയപ്പെടുന്നവൻ ഞാൻ പറയാന്ന് ബാബുറോട് പറയാ, ഇന്ന് ഒരു മണിക്കൂർ കഴിയാതെ ഇവിടുന്ന് പുറത്തേക്ക് പോരുതെന്ന് പറഞ്ഞു. എന്നെ ഭയങ്കര പേടിയാവും ബാബുറോട് പറഞ്ഞു, പുറത്ത് പോകരുത് എന്ന് ഞാൻ പറഞ്ഞു. ഉള്ളി പേടിച്ചു വിറച്ചിരുന്നു. അല്ലെ, ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ ശരിക്ക് ഞാൻ എന്നെ പേടിയുണ്ടോ? ഇല്ല. അപ്പം ഞാൻ കാണിച്ചത് അഭിനയാണ്. അപ്പോ പേടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അനുസരിക്കും. പേടി ഉണ്ടെങ്കിൽ അനുസരിച്ചിരിക്കും. അപ്പോ പ്രശ്നം വരുന്നത് ചില നാളുകൾ കഴിയുമ്പോൾ അനുസരണം കേടുവരും. പേടിയില്ലാതെ, പേടിയില്ലാതെ അനുസരണ കേടും വരുമ്പോഴേക്കും ഇത് ഇതിൽ നിന്ന് മാറി മറ്റേതിലേക്ക് പോകും. ഏതിൻ്റെ? ദൈവഭയത്തിൽ നിന്ന് മാറി മരണഭയത്തിലേക്ക്. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മൾ അറിയില്ല. ഇങ്ങനെയാണ് അനേക കർത്താവിൻ്റെ മക്കളും കർത്താവിൻ്റെ ദാസന്മാരും വീണു പോകുന്ന കാര്യം. അങ്ങനെ അവര് വന്നപ്പോ എന്തായിരുന്നു? മരണഭയം മാറി അവർക്ക് എന്ത് വന്നു? ദൈവഭയം വന്നതാണ്. പക്ഷെ അവരിൽ നിന്ന് അനുസരണക്കേട് വന്ന്, അനുസരണക്കേട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അങ്ങോട്ട് പോയി മരണഭയത്തിലേക്ക് പോയി. ഇത് അപ്പൊ അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല. ഇപ്പൊ വിശ്വാസത്തിൽ എനിക്ക് സ്പഷ്ടമായിട്ട് അറിയാവുന്നതാണ്. സ്പഷ്ടമാണ്. ദൈവസഭയില് സഭയില് 50 പേര് കൂടിയിരിക്കുക, അതിനകത്ത് ദൈവഭയം, അതായത് മരണഭയമില്ലാതെ ദൈവഭയം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കഴിയുന്നത് വരലിലെണ്ണാവുന്നത്. ബാക്കിയൊക്കെ ഈ അടിമപ്പെട്ട് പോയി. ബാക്കിയൊക്കെ അറിയാം, നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചറിയാം. നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾക്ക് അറിയാം, വേണ്ടതിന് നമ്മളെ തന്നെ പരിശോധിച്ചാൽ ഇതങ്ങ് മാറിപ്പോവാൻ ശകലം മതി, ഒരല്പം മതി. അതുകൊണ്ട് ഈ മരണഭയം മാറി നിൽക്കുന്നത് അറിയുന്നൊരു സമയം വരും. എപ്പോഴാണെന്നറിയോ? പരീക്ഷിക്കപ്പെടുമ്പോൾ. ഒരു ദിവസം വേട്ടയ്ക്ക് പോയി, വേട്ടയിൽ കഴിഞ്ഞ് വേട്ടയൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് വന്നു. വിശന്നിട്ട് പോയി, പണ്ടത്തെ കാല വിശന്ന്, അതായത് മനുഷ്യന് വിശപ്പിൻ്റെ ഒരു പരിധിയുണ്ട്. ഭജനം പറയുന്നത് എന്താ? വാൾ കൊണ്ട് മരിക്കുന്നവർക്ക്, മരിക്കുന്നവർ ഒരാള് വാളുകൊണ്ട് എന്നെ അങ്ങ് വെട്ടിപ്പോയി. ആ മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുന്നതിനേക്കാൾ വേദന, അത്ര ഭയങ്കരമാണ് പട്ടിണി എന്ന് പറയുന്നത്. പട്ടിണി എന്ന് പറഞ്ഞിരുന്ന ആ ഭക്ഷണത്തിൻ്റെ അറിയാൻ പാടില്ല. ആ സമയത്ത് വിശപ്പിനാൽ പരീക്ഷിക്കപ്പെടുന്നവൻ പിടിച്ചു നിൽക്കണമെങ്കിൽ കർത്താവിനാൽ മാത്രമേ സാധിക്കും. തൻ്റെ കൃപയാൽ മാത്രമേ സാധിക്കും. നമ്മൾ പഠിക്കുന്നത് ഒരു പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അതിനോട് കരുണ തോന്നാതിരിക്കുമോ? കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം. അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധമെന്ന് അതിനപ്പുറത്തേക്ക് ഒരു ബന്ധമില്ലെന്നാണ് പൊതുവെ നമ്മൾ പഠിക്കുന്നത്. കാരണം സ്വന്തം ജീവൻ തള്ള ഇതിനു വേണ്ടി കൊടുത്തു കളഞ്ഞു. പക്ഷെ വിശ്വാസത്തിലേക്ക് വന്നിട്ട് വന്ന് പരീക്ഷിക്കപ്പെട്ട് ആ വിശ്വാസത്യാഗം വന്നാലുണ്ടല്ലോ, ആ വിശപ്പും അവരുടെ സ്വഭാവവും മറ്റുള്ള ജാതികളെക്കാൾ കഷ്ടം. അതുകൊണ്ടാണ് വചനം പറയുന്നത് കരുണയുള്ള സ്ത്രീകൾ. ഏത് സ്ത്രീകൾ? കരുണയുള്ള സ്ത്രീകൾ സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം കൈയാൽ പാകം ചെയ്യും. രക്ഷിക്കാനായിട്ട് ഇത് എന്നാൽ ഇതിനെ കൊന്നു തരാൻ പറഞ്ഞ് വേറെ ആളും കൊടുത്തില്ല. ആര് കൊന്നു? വിലാപങ്ങളുടെ പുസ്തകം. നാലിന്റെ 10. കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് കരുണയുള്ള സ്ത്രീകൾ, അതായത് അതാണ് പറയുന്നത്, അവരിത് അറിയാതിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മൾ പറയുന്നുണ്ട് ഈ ജാതികളായിട്ട് നടക്കുന്നവരുണ്ട്, വിശ്വാസത്തിൽ
ദൈവത്തെ കണ്ടെത്തിയതിന് ശേഷം തിരിഞ്ഞു പോകുന്നവരുണ്ട്. കിട്ടിയില്ലേ? കുറിച്ചു വെച്ചാൽ മതി. എന്നിട്ട് വീട്ടിൽ പോയി നോക്കിയാൽ മതി. 4:10 എല്ലാം എടുക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ സമയം എന്റെ ടൈം. ഞാൻ പറയുന്നത് ഇത്രയും സിമ്പിളായിട്ട് പറയുന്നത് ഇവർക്കും മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് വേഗം ഓടിച്ചങ്ങ് പ്രസംഗിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ കരുണയുള്ള സ്ത്രീകൾ കുഞ്ഞിനെ സ്വന്തം കയ്യാൽ പാകം ചെയ്തെങ്കിൽ അവരുടെ ദുഷ്ടത എത്ര വലുതാ? ഇന്നിപ്പോ നിങ്ങള് വിശ്വാസത്തിലേക്ക് വന്നേ ഉള്ളൂ. ഇതിനു മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ സ്വഭാവത്തെക്കാൾ ഭയങ്കരമായിരിക്കും ഇതിന് വന്നതിന് ശേഷം വീണുപോയാൽ. അതുകൊണ്ടാണ് പറയുന്നത് അവരിത് അറിയാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് അറിഞ്ഞവൻ അതുപോലെ നിൽക്കണം. ഇല്ല എങ്കിൽ ചെന്ന് വീഴുന്നത് ഒരു പിടി ഉണ്ടാവില്ല ഒരിക്കലും. കാരണം ഇരട്ടിച്ച നരകമെന്നാണ് ജീവിതം, ഇരട്ടിച്ച നരകമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു നിലയിലേക്ക് പോകാതിരിക്കാൻ ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ? അതുപോലെ കരുണ നല്ല നല്ല സ്ത്രീകളായിരുന്നു. പക്ഷേ വിശ്വാസത്യാഗം വന്നു കഴിഞ്ഞപ്പോൾ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ആ വാക്യം കൂടെ വായിക്കാം. അതല്ല വിശപ്പുകൊണ്ട് മരിക്കുന്നവർ വാൾ കൊണ്ട് മരിക്കുന്നതിലും അതൊന്ന് തോന്നിയിരിക്കുന്നത് അതിന്റെ 4:9 വാൾ കൊണ്ട് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാന്മാർ. അപ്പൊ ഒരാൾ വാൾ കൊണ്ട് കൊല്ലും, നിന്നെ വാൾ കൊണ്ട് കൊല്ലും, ഇല്ലെങ്കിൽ വിശപ്പ് പട്ടിണി കിടന്ന് കേട്ടി കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഏത് തിരഞ്ഞെടുക്കും? വാൾ കൊണ്ട് തിരഞ്ഞെടുക്കും. കാരണം ആദ്യം വേണ്ട എന്നെ വാൾ കൊണ്ട് പറയാം, പട്ടിണി ഇറങ്ങിയാത്തോളാന്ന് പറയും. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴത്തേക്കും പറയും ഇനി കൊന്നേക്കാൻ പറയും. അത്ര ഭയങ്കരമാണ്. അപ്പൊ പറഞ്ഞത് വന്നത് ദൈവകൃപയിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ദൈവകൃപയിൽ ഒരിക്കേ ദാവീദ് വെള്ളം കുടിക്കാൻ ദാഹിച്ച് യുദ്ധത്തിൽ വെള്ളം കുടിക്കാൻ ദാഹിച്ച് മരിക്കാൻ പോവാ. അതെല്ലാം ഒന്ന് കുറച്ച് വെച്ചത് കേട്ടോ, അവർക്ക് അവർക്ക് കൊടുത്താൽ തരും, ഇതെല്ലാം തരും. 4:9 എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ ഇവിടെ നിന്ന് ഇതല്ല എനിക്ക് കഴിഞ്ഞ് ശുശ്രൂഷിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ദാവീദ് ഇരിക്കും വെള്ളം കുടിക്കാൻ ദാഹിച്ച് വെള്ളം കുടിക്കാതെ അങ്ങോട്ട് അങ്ങ് മരിക്കാൻ പോവാ. അപ്പോൾ തൊട്ടപ്പുറത്ത് ബേത്ലഹേമിൽ ഒരു കിണറ്റിലുണ്ട്, കിണറുണ്ട് അവിടെ. ആ കിണറിന് ചുറ്റും ശത്രുക്കൾ വാളയിറങ്ങിയിരിക്കുക, എന്ത് ചെയ്യും? വെള്ളം എടുക്കാൻ പോകാൻ നോക്കിയില്ല. അവസാനം ദാവീദ് പറഞ്ഞ് ക്യൂ എനിക്കൊരു ഇച്ചിരി വെള്ളം കിട്ടിയെങ്കിൽ എന്ന് ആർത്തി കൊണ്ടു ഈ കിണറ്റിൽ നിന്ന്, ഈ ശത്രുക്കൾ പാളയമിറങ്ങിയിരിക്കുന്ന ആ നടുവിലുള്ള കിണറ്റിൽ നിന്ന് എനിക്ക് ആര് ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് തരും എന്ന് ചോദിച്ചപ്പോൾ അഭിഷായി പറഞ്ഞു ഞാൻ പോകാം, ഞാൻ പോയി കൊണ്ടു. അങ്ങനെ 2 വീരന്മാർ അവർ കാര്യങ്ങളൊക്കെ വാളും പരിചയമൊക്കെ ധരിച്ച് ചെന്ന് അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി വെള്ളം കൊണ്ടു. വെള്ളം കൊണ്ടെന്ന് വെച്ചപ്പോൾ ഈ വെള്ളം കുടിക്കാൻ പോവാ, ദാഹിച്ച് മരിക്കാൻ പോവാ. ആ വെള്ളം നോക്കിയപ്പോൾ പറയാം ഈ പുരുഷന്മാരെങ്ങനെയാ പോയെ? ശത്രുക്കളുടെ മധ്യയിട്ട് പോയതാ, ഇവരെ കൊന്നുകളയേണ്ടതാ. പക്ഷെ സ്വന്തം ജീവനെ ഉപേക്ഷിച്ച് അവർ പോയെ. എന്നാലും രാജാവിന് വെള്ളം കൊണ്ടു കൊടുക്കണം എന്നുള്ള നരിക്കാ പോയെ. ദാവീദ് നോക്കിയിട്ട് പറയാ തൻ്റെ തങ്ങളുടെ ജീവൻ ഉപേക്ഷിച്ച് പോയ ഈ പുരുഷന്മാരുടെ രക്തമല്ലേ അത്, ഇത് ഞാൻ കുടിക്കാനോ? പാടില്ല, കർത്താവിനെ നിവേദിച്ച് ഒഴിച്ചു. അപ്പോൾ താൻ എന്ത് ചെയ്തിരിക്കുക? താൻ ദാഹിച്ച് മരിക്കാൻ പോവാ. പക്ഷെ അതവന് വിഷയമായി. അപ്പൊ എത്ര വിഷയവും ഏത് പട്ടിണിയും ഏത് ദാഹവും ഏത് കഷ്ടവും എന്തിനാൽ പിടിച്ചു നിൽക്കാം? പറ ദൈവഭക്തിയാൽ പിടിച്ചു നിൽക്കാം. ദൈവഭക്തി ഉണ്ടെങ്കിൽ ഏത് വിശപ്പും പിടിച്ചു നിൽക്കാം, ഏത് ദാഹവും പിടിച്ചു നിൽക്കാം, ഏത് കഷ്ടവും പിടിച്ചു നിൽക്കാം, പ്രശ്നമല്ല. എന്നാൽ ഒരുത്തൻ പോയിട്ട് വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുവാ, വേട്ട കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്നെ ഉറക്കമുണ്ട്. ആ
വേട്ട കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ വിശപ്പുണ്ടൊന്നും സഹിക്കാൻ പറ്റും. അവന്റെ മുമ്പിൽ ഒരു ചിത്രം കാണുകയാണ്. അപ്പൊ വിശപ്പുണ്ട്, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മരിക്കാൻ പോവാ. അവൻ പറയാണ്, ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിന്? ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിന്? ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. ഇന്ന് അവൻ ഏതിനെ ഭയപ്പെടുന്നു? മരണത്തെ ഭയപ്പെടുന്നു. അവൻ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠാവകാശിയാണ്. ജ്യേഷ്ഠാവകാശി ആരെ ഭയപ്പെടണ്ടേ? ദൈവത്തെ ഭയപ്പെടണ്ടേ? പക്ഷെ അവനിൽ നിന്ന് എന്തുപോയി? ദൈവഭയം പോയി, ദൈവഭയം പോയി. ഇങ്ങനെയാണ് വിശ്വാസ ലോകത്തിൽ വന്ന് അനേകർ നിൽക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികളാ, ശരിക്ക് ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ജാഗരണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഉള്ളിൽ ഇത് മാറി. ഏതായ ദൈവഭയം മാറിയതിന് ശേഷം ഏത് ഭയത്തിലാ? മനുഷ്യ ഭയത്തിലാ, അല്ലെ? ലോക ഭയത്തിലാ, മരണഭയത്തിലാ. അവര് എവിടെ വരെ നിൽക്കും? പരീക്ഷയുടെ സമയം വരെ നിൽക്കും, പരീക്ഷയുടെ സമയം വരെ നിൽക്കും. അത് കഴിഞ്ഞ പിന്നെ അവരില്ല. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത്, നമ്മൾ മനുഷ്യനെ ഭയപ്പെട്ടാൽ, ലോകത്തെ ഭയപ്പെട്ടാൽ, മരണത്തെ ഭയപ്പെട്ടാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരല്ല. ഇന്നിവിടെ ഇരിക്കുന്നത് 5 മിനിറ്റ് ആണെങ്കിലും മതി. 5 മിനിറ്റ് മരണത്തെ ഭയപ്പെടാതെ. മരണം എന്ന് പറഞ്ഞാൽ പിശാച, മരണം എന്ന് പറഞ്ഞാൽ ദൂതനാണ്, മരണത്തിൻ്റെ അധികാരിയായ ഒരു ദൂതനാണ്, അത് പിശാച. അവനെ ഭയപ്പെടാതെ ദൈവത്തിൻ്റെ മക്കളായിട്ട് കർത്താവിനെ ആരാധിക്കാൻ 1 മിനിറ്റ് സാധിക്കുമെങ്കിൽ അത്രേ ദൈവം അംഗീകരിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഒരു യാതൊരു കാരണവശാലും നമ്മുടെ മുഴക്കാലുകൾ കർത്താവിൻ്റെ മുമ്പാകെ മടങ്ങുന്നതാണ്. ഇനി അത് ശത്രുവിൻ്റെ മുമ്പാകെ മടങ്ങാനോ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിക്കാനോ സാധ്യമല്ല. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാ, പിന്നെ ഞാനിതിനെ മനുഷ്യ ഭയപ്പെടണേ? കർത്താവിന് സ്തോത്രം, കർത്താവ് സ്തോത്രം. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കർത്താവ് സ്തോത്രം. അങ്ങനെ ഭയം കൂടാതെ എത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, മറന്നുപോയി. ഭയം പാടില്ല. പിന്നെ ബന്ധനം അഴിഞ്ഞിരിക്കണം, അർപ്പിക്കണം, അനുസരിക്കണം, സന്തോഷത്തോടെ ആരാധിക്കണം. കർത്താവ് സ്തോത്രം. അനുസരിക്കണം, അർപ്പിക്കണം. എന്താ അർപ്പിക്കേണ്ടത്? അടുത്തതാണ് അർപ്പണം. ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അർപ്പിക്കേണ്ടതെന്താ? എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ വന്നപ്പോൾ എന്നോടുകൂടെ എൻ്റെ ഭാര്യയും ഒരു മോനും, എനിക്ക് സ്വത്തുക്കളുണ്ട്, എനിക്ക് മറ്റ് ചില സമ്പത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നത് എനിക്കുള്ളതിനെ ഞാൻ അർപ്പിച്ച് വേണം ആരാധിക്കാൻ. അർപ്പിക്കുന്നത് എങ്ങനെയാണ്? ഏതിനെയാണ് അർപ്പിക്കേണ്ടത്? ഇസ്രായേലും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് കാള, പോത്ത്, കന്നുകാലികൾ, ആട്, മാട്, മക്കള്, സമ്പത്ത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിലേതിനെയാണ് അർപ്പിച്ച് ആരാധിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അത് അവിടെ ചെന്നാലേ കർത്താവ് പറയുള്ളൂ. അതെന്താ നേരത്തെ പറഞ്ഞ കുഴപ്പം? ദൈവം നേരത്തെ പറഞ്ഞ കുഴപ്പം. ദൈവം പറഞ്ഞ് ഇസഹാക്കിനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പോകും. ഇസഹാക്കുമായിട്ട് പോവാം, യാഗം കഴിക്കാനായിട്ട് പോവും. യാഗം കഴിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കത്തി വാങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്,
നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ ബാലിന്റെ മേൽ കൈവയ്ക്കരുത്. ഉടനെ നോക്കിയപ്പോൾ അപ്പുറം ഒരു ആട് കാട്ടിൽ കുടുങ്ങി കിടക്കുന്നു. അബ്രഹാം ചെന്ന് ആ ആടിനെ കൊണ്ടുവന്ന് ആട്ടുകാരനെ കൊണ്ടുവന്ന് യാഗം കഴിച്ചു. കർത്താവ് പറഞ്ഞത് ഏതിനെയാ? വീട്ടിൽ വെച്ച് പറഞ്ഞതാ മകനെ യാഗം കഴിക്കാൻ. യാഗപീഠത്തിന്റെ അവിടെ വന്നപ്പോ മാറ്റി എന്തിനാ യാഗം കഴിക്കാൻ പറഞ്ഞു? ആ അതെന്താ എന്റെ കാരണം? കർത്താവ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അർപ്പിക്കേണ്ടതിന്റെ കാര്യം. ഇവിടെ വന്ന് ഇരിക്കുമ്പോ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമുണ്ടോ, തൻ്റെ സമ്പത്തായിട്ട് താൻ കണക്കൂട്ടിയിട്ട് എന്തെല്ലാമുണ്ടോ അതെവിടെയുണ്ട്? തൻ്റെ ഹൃദയത്തിലോ? എനിക്ക് ഒരേ കൃത്യവർത്തോട്ടോ ഒരു മകനുണ്ട്, ഒരു ഭാര്യയുണ്ട്, മറ്റു ചില സ്വത്തുക്കളുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലുത് ആ ഒരേ കൃത്യവർത്തോട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതെവിടെ ഉണ്ടാവും? ഹൃദയത്തിലുണ്ടെങ്കിൽ അതെവിടെ കാണും? ഹൃദയത്തിലൊരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു മനുഷ്യന് എത്ര ലിറ്റർ രക്തം സാധാരണ നമ്മൾ പഠിക്കണം? 5, 6, 7 ലിറ്റർ രക്തമാണ് ഒരു മനുഷ്യൻ ഉള്ളതെന്നാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്. അപ്പം മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും അവരെ ഹൃദയത്തിലുണ്ട്. ആ ഹൃദയത്തിലുള്ളത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സകല ജാഗ്രതയോടും കൂടി ഇതിൻ്റെ ഹൃദയത്തെ കാത്തു കൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. ഹൃദയത്തിലുള്ളത് എവിടെ ഉണ്ടാവും? രക്തത്തിലുണ്ടാവും. ഈ രക്തത്തിലുണ്ടെങ്കിൽ എവിടെ ഉണ്ടാവും? ഈ ഇത്രയും നമ്മുടെ ശരീരത്തിന് ഇത്രയും ശരീരഭാഗത്തിൽ മനുഷ്യന് ഇത്രയും ശരീരഭാഗമുണ്ടെങ്കിലും മനുഷ്യന്റെ രക്തത്തിലുള്ളത് മുഴുവനും കാണുന്ന ഒരു ഭാഗമാണ് മനുഷ്യന്റെ മുഖം. അപ്പോ എനിക്ക് ഒരേ കൃത്യവർത്തോട്ടം എവിടെ ഇരിക്കുന്നു? പുറത്ത് മാത്രമല്ല, എവിടെയുണ്ട്? ഹൃദയത്തിലുണ്ടെങ്കിൽ അത് എവിടെയുണ്ട്? രക്തത്തിലുണ്ട്. രക്തത്തിലുണ്ടെങ്കിൽ അത് എവിടെ കാണാം? അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ മുഖത്തേക്ക് നോക്കുമ്പോ ബാബുവൃതന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എന്ത് കാണാം? ബാബുവൃതനല്ല കാണണം, പിന്നെന്താ? ഇല്ല, മുഖത്ത് ഒരേ റവത്തോട്ടം നോക്കുമ്പോ അതിലേക്ക് കാണാം. ഇപ്പൊ ഇനി ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇനി അല്ല, ഒരു കുഞ്ഞുണ്ട്. മിക്കവാറും അതാ സാധാരണ പതിവ്. നോക്കുമ്പോഴേക്കും എല്ലാറ്റിനേക്കാളും വലുത് ആ കുഞ്ഞ്. കുഞ്ഞെവിടെയുണ്ട്? ഹൃദയത്തിലുണ്ടെങ്കിൽ രക്തത്തിലുണ്ട്, രക്തത്തിലുണ്ടെങ്കിൽ മോഹത്തുണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആളെ കാണാൻ പാടില്ല. ആരെ കാണാം? കുഞ്ഞിനെ കാണാം. കുഞ്ഞിനെ കാണണമെങ്കിൽ ആളെ കാണാൻ എന്ത് ചെയ്യും? ആളെ കാണണമെങ്കിൽ മോഹത്തിരിക്കുന്നത് മാറ്റണം, മുഖത്തിരിക്കണം മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ ആളെ കാണാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്താ? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പൊ കാണാതെ പോയി. അപ്പൊ എങ്ങനെയാ കാണാതെ പോകുന്നേ? ഭൗതിക കാര്യങ്ങൾ അവന്റെ ഹൃദയത്തിലുണ്ട്, ഹൃദയത്തിലുള്ളത് രക്തത്തിലുണ്ട്, രക്തത്തിലുള്ളത് മുഖത്തുണ്ട്. അവനെ കാണാൻ പാടില്ല, അവനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന് തിരയാമെന്നാണ് കർത്താവ്. അതാണ് അതായി പ്രതികരിക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് പിടിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഇതൊക്കെ വലിച്ച് ഉള്ളിൽ വയ്ക്കും, ഇതൊക്കെ വലിച്ച് ഉള്ളിൽ വയ്ക്കും. അപ്പൊ കർത്താവ് അതിനെ ഒന്ന് വിളിച്ച് കുലുക്കും. കുലുക്കണത് എന്തിനു വേണ്ടിയിട്ടാ? മകനെ അങ്ങ് മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അപ്പോ കർത്താവ് നമ്മെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ, ഒന്ന് തിരയുന്നു വേണ്ട. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, സക്കായിയെ കാണാൻ പാടില്ല. സക്കായിയെ കാണണമെങ്കിൽ എന്തൊക്കെ തിരഞ്ഞു മാറ്റി ഒന്ന് പറഞ്ഞേ? അതിന് വായിക്കണമല്ലോ. എന്തൊക്കെ പറഞ്ഞു? സക്കായിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ സക്കായി കാണില്ല, പിന്നെ എന്താ കാണുന്നേ? സക്കായി പറഞ്ഞാ കേട്ടായിരുന്നോ, എന്റെ വസ്തുപകുതിയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. അപ്പൊ ദരിദ്രർക്ക് കൊടുക്കേണ്ടത് എവിടെ ഇരിപ്പുണ്ട്? ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിരുന്നെങ്കിൽ കൈക്കൂലി ഉണ്ട്. കൈക്കൂലി ജോലി അതാ ഏതാ ചൊങ്ക ഈ കൈക്കൂലി പിരിക്കുന്ന കാശ് കയ്യിലുണ്ട്. ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? നാലിരട്ടി ഞാൻ മടക്കി കൊടുക്കുന്നു. ഇപ്പൊ കാണാം, ആരെ കാണാം?
ഇപ്പോ യേശു നോക്കി കഴിഞ്ഞാൽ ആരെ കാണാം? സക്കായിയെ കാണാം. ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന ആരാ? ഇത്രയും നേരം നോക്കുമ്പോ കണ്ടോണ്ടിരുന്നത് അവിടെ നിന്ന് നോക്കെ, അവിടെ നിന്ന് മറ്റുള്ളവരെ വഞ്ചിച്ചെടുത്ത പൈസ ദരിദ്രർക്കുള്ള അംശവും എവിടെ എവിടെ ആയിരിക്കുന്നു? മുഖത്തിരിക്കുന്നു. ഇത് പുറത്തുള്ളവർ ഏത് ബന്ധക്കൊസാർ വിശ്വാസത്തിലുള്ളവരുടെ ഒന്നിലേക്ക് നോക്കുമ്പോഴായി കാണുന്ന പ്രശ്നം എല്ലാവരുടെയും ഉണ്ടായിരുന്നു. ഏതെങ്കിലും എവിടെയെങ്കിലും അതുമായിട്ട് വന്നിരുന്ന് ആരാധിക്കാം. അപ്പോഴൊക്കെ ആരാധിക്കുമ്പോൾ മോൻ അഡ്മിഷൻ കിട്ടിയ മുക്കുവാറും അടുത്തത് കിട്ടിയപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും സേനയനാഥിപൻ എന്നുള്ള പാട്ടിൻ്റെയൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ സ്ഥല തകർക്കും. ഈ പ്രാവശ്യം അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചത്ത മീനെ പോലെ ഇങ്ങനെ ഒന്നിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും. എന്നാ ചിന്തിക്കുന്ന എന്നാ ചിന്തിക്കണേ? അല്ല, ആത്മീയാവസ്ഥ ഓർത്തിട്ട് ചിന്തിക്കുന്നതാ. അതെ, ആത്മീയാവസ്ഥ. ഇതൊക്കെ വെറും വെറും അഭിനയമല്ലേ? ഇത് മുഴുവനും ഹൃദയം വേറെ തരത്തിലാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് നമുക്ക് മറിഞ്ഞിരിക്കും. കർത്താവിൻ്റെ അടുക്കിലേക്ക്, കർത്താവിൻ്റെ അടുക്കിൽ ഒന്ന് ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് ഇതെന്താ? മുഖത്ത് നോക്കുമ്പോ എന്ത് കാണാം? മുഖത്ത് നോക്കുമ്പോ എന്റെ കയ്യില് ഞാൻ ഈ ലോകത്തിൽ കർത്താവിനെ കൂടാതെ ഏറ്റവും സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ, മറ്റ് ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് എവിടെ കാണാം? മുഖത്ത് കാണാം. അതിനെ നീക്കിക്കളയണം. അതിനെയാണ് എന്താ എന്താ വന്നിരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത് ഇതിനെ എന്ത് ചെയ്യണം? വാക്ക് പറയണം. എന്ത് ചെയ്യണം? ഇതിനെ അർപ്പിക്കും. ഇന്ന് നിനക്ക് ഒരു വീടും ഒരു രണ്ടു നില കെട്ടിടവും അതിന് ഒരു 10-15 സെന്റ് സ്ഥലവും അതാണിപ്പോൾ എവിടെ നോക്കിയാൽ കാണണേ, നിന്റെ മുഖത്ത് നോക്കിയാൽ കാണണേ. അതിനെ വേണം എന്ത് ചെയ്യാനായിട്ട്? അർപ്പിക്കാനായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിന്, മനുഷ്യനെ. ഇങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം. ദൈവം കണ്ട് ആരാധിക്കണം. ദൈവത്തിന് ദൈവം ആരെ കാണണം? ആരാധിക്കുന്നവനെ കാണണം. തിരഞ്ഞ് കർത്താവ് കാണും. ഒന്നാമത്തത് ഭയം കൂടാതെ ആരാധിക്കണം. ഭയം കൂടാതെ വേണം, കണ്ട് അർപ്പിച്ച് ആരാധിക്കണം. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം നമ്മൾ അടുത്ത് പഠിക്കുന്നത് ബന്ധനം അഴിഞ്ഞവരായിട്ട് ആരാധിക്കും. ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ പഠിക്കുന്നു, നൂറ്റി 142:7. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് വിളിപ്പിക്കണം. പ്രാണൻ കാരാഗ്രഹത്തിൽ, ബന്ധനം അഴിഞ്ഞിട്ട് വേണം ആരാധിക്കാൻ. മനുഷ്യന്റെ പ്രാണൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആരാധിക്കാൻ വ്യവസ്ഥയില്ല. മനുഷ്യന്റെ പ്രാണനെ കർത്താവ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. ഒന്നാണ് സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഏറ്റവും ആദ്യം എന്തറിയണം? സത്യമറിയണം. രണ്ടാമത്തതാണ് സത്യം അനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രതിക്കായിട്ട് നിർമ്മലീകരിച്ചു. അപ്പോൾ ഒന്നെന്ത് ചെയ്യണം? സത്യം അറിയണം. രണ്ടാമത്തെ സത്യം അനുസരിക്കണം. സത്യം അറിയുകയും സത്യം അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആരാണ്? സ്വതന്ത്രനാണ്. അവൻ എവിടെ പ്രവേശിച്ചു? 1 പത്രോസ് 1:22. എന്നാൽ സത്യം അനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുകൊണ്ട്. സത്യം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പറഞ്ഞു. സത്യം അല്ല, സത്യം അറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സത്യം അറിയുകയും സത്യം നിങ്ങളെ, സത്യം അറിഞ്ഞപ്പോൾ നമ്മൾ സ്വതന്ത്രരായി. കെട്ടഴി. പിന്നെ സത്യം അനുസരിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. ആ സമയത്താണ് എന്ത് തുടങ്ങുന്നത്? സഹോദര സ്നേഹം.
സത്യം അനുസരിക്കാൻ നിർവ്യാജമായ സൗഹൃദം കപടമില്ലാതെ സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട്. അവിടെയാണ് കർത്താവിന്റെ വചനം പറയുന്നത് ആരാധനയ്ക്ക്, ആരാധനയിൽ എവിടെ ആരാധിക്കണം, നമ്മൾ ആരോടുകൂടി ആരാധിക്കണം. നമുക്ക് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇവിടെ വരുന്നതിന് മുമ്പ്, ഇങ്ങോട്ട് നമ്മെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് നമുക്കൊരു ബന്ധമുണ്ട്. അത് നമ്മൾ കണക്കൂട്ടുകയാണ്. ഇവിടെ നമ്മൾ ആരാ? ഇവിടെ നമ്മുടെ ആത്മാവ് ഏതാ? ആരാന്നാ പറഞ്ഞത്? പ്രവാസികളും പരദേശികളും. രണ്ടിന്റെ പതിനൊന്ന്. അപ്പൊ നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിൽ എങ്ങനെയാ? പ്രവാസികളാണ്. പ്രവാസി എന്ന് പറഞ്ഞ ഇപ്പൊ ഗൾഫിലൊക്കെ ചെന്ന് താമസിച്ചാൽ നമ്മൾ ആരാ? പ്രവാസി. പിന്നെ പരദേശി എന്ന് പറയുന്ന പോലെ നമ്മളിലുള്ള ശരീരമല്ല, പിന്നെ നമ്മുടെ ആത്മാവ് പ്രവാസിയാണ്, പരദേശിയാണ്. അപ്പൊ എവിടുന്ന് വന്നതാ? എന്തായിരുന്നാലും എവിടുന്ന് വന്നു അതിപ്പോ നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാൽ സമയം പോകും. അപ്പോ നമ്മൾ പ്രവാസികളായിട്ടും പരദേശികളായിട്ടും വന്ന് താമസിക്കുക. ഇവിടെ ഈ പ്രവാസികളായിട്ട് വന്ന് താമസിക്കുമ്പോ ഇപ്പോ ആലപ്പുഴ ഇന്ന കുടുംബത്തില് ഇന്ന അപ്പൻ്റെ അമ്മയുടെയും മകനായിട്ട് മകളായിട്ട് വന്ന് നമ്മൾ ജനിച്ചു ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് സഹോദരങ്ങളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ചാർച്ചക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് വരുന്നതിന് മുമ്പ് ഈ ആത്മാവിന് ചിലവരുണ്ട്. ആരാ? ഈ ആത്മാവിന് ബന്ധുക്കൾ, യഥാർത്ഥ ബന്ധുക്കളുണ്ട്. യഥാർത്ഥ ബന്ധുക്കൾ അതാരാ? കർത്താവിനോട്. അതാണ് യഥാർത്ഥ ബന്ധം. ലോകത്തിൽ വന്നതിന് ശേഷം, ഈ ഭൂമി വന്നതിന് ശേഷം രക്ഷിക്കപ്പെട്ടാൽ ഇവരെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആരെയാ? കൂട്ടവകാശികളെ. ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതിന് മുമ്പ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് 3 പേരെ ഇങ്ങോട്ട് അയച്ചു. ആരൊക്കെയാന്ന്? 3. അന്ന് ശരീരം ഉണ്ടായിരുന്നില്ല. 3 പേരെ അയച്ചു. ആരൊക്കെയാ? മോശ, അഹരോൻ, മിറിയം. വായിക്കട്ടെ. 3 മക്കളാ യോഖെബേദിന്റെ. 3 മക്കളാ ഏതൊക്കെയാ? അഹരോൻ, മോശ, മിറിയ. ഇവര് 3 പേരും ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ദൈവം അവരെ അയച്ചതാന്നാ പറഞ്ഞിരിക്കും. ദൈവം അവരെ അയച്ചതാ. ഇവിടെ അവകാശിയായിട്ട് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അയച്ചതാ. ആരൊക്കെ അയച്ചു? അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് യാക്കോബിനെ അയച്ചു. 3 പേരെ അയച്ചതാ. ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇസഹാക്കിന് 2 മക്കളുണ്ടായി. ഏതൊക്കെയാ? ഇസഹാക്കിന് 2 മക്കൾ എന്ന് പറഞ്ഞു, യാക്കോബും ഏശാവും. മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. മനസ്സിലാണല്ലേ? യാക്കോബും ഏശാവും 2 മക്കളാ. ഏശാവ് എവിടെ? ഇസഹാക്കിന് പ്രിയ ആരോടാ? ഇസഹാക്കിന് പ്രിയ ആരോടാ? ഏശാവിനോടാ. ഒരു മിനിറ്റ് കേട്ടോ, എന്തോ പ്രശ്നമാണ്. ഹലോ, ആ പ്രൈസ് ആരാധന. അപ്പോ അവിടെ നിന്ന് നമ്മൾ പഠിക്കും, നമ്മൾ പ്രിയം കൂടുതൽ ആരോടാ? ഏശാവിനോട്. അവിടുന്ന് പോരുന്നതിന് മുമ്പ് ഒരുമിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചത് ആരെയൊക്കെ? അബ്രഹാമിനെയും ഇസഹാക്കിനെ യാക്കോബിനെയും. ഇവിടെ ഭൂമിയിൽ വന്നപ്പോ ബന്ധം ആരോടാ? ഇസഹാക്ക്. അതിന്റെ കാരണം വേട്ടയിറച്ചി. അപ്പന് നല്ല വേട്ടയിറച്ചി കൊണ്ടുവന്ന് അങ്ങ് പാകം ജീവിതങ്ങൾ വെച്ച് കൊടുക്കും. ആര്? ഏശാവ്. അത് തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രിയ ആരോടായി?
യഥാർത്ഥത്തില് ഇവരിപ്പോഴും വരുന്നതിന് മുമ്പ് ശരിക്കും ഇവര് സഹോദരങ്ങളായിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടത് ആരാ? ഇസഹാക്കും യാക്കോബും തമ്മില. അപ്പൊ എത്ര പേര് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല, ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇതാ ഒരു മനുഷ്യൻ എന്റെ യഥാർത്ഥ കൂട്ടവകാശിയെ കണ്ടെത്തുന്നതുവരെ പ്രാണന സമാധാനം ഉണ്ടാവില്ല. ഇവിടെ വന്നിരിക്കണ്ടല്ലോ, ഇവിടെ വന്നിരിക്കുകയല്ലേ. നമ്മളിവിടെ വരുന്ന വന്നപ്പോ ശിവസരയുടെ ശിവൻ അല്ലേ, ശിവസരയുടെ മക്കളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ, ഇവര് കുടുംബം, ഇതൊക്കെ ശരിയാ. ഇതൊന്നും നമ്മൾ ഇതിലല്ല. യഥാർത്ഥത്തിൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞങ്ങളെയൊക്കെ ആണോ തന്നെയാണോ അവിടുന്ന് അയച്ചത്? അങ്ങനെ വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. എന്തിനാ? സമാധാനമല്ല, വാളത്ര ഞാൻ വരുത്താൻ വന്നിരിക്കുന്നു. യേശു പറഞ്ഞതാ. എന്തിനു വേണ്ടിയിട്ടെന്നറിയാം? ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു പറയുമ്പോഴത്തേക്കും അപ്പനും മോനും തമ്മിൽ ഭയങ്കര ക്ലോസാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പന് ഇച്ചിരി അപ്പന് ഇച്ചിരി മെനിങ്ങുന്ന ആളാണ്. അപ്പം മോൻ ഇത് മുഴിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്നേഹം. ഒരു മോനുണ്ട്, അവനെ കാണാൻ പാടില്ല. പക്ഷെ ദൈവം കണ്ടിട്ടുള്ളത് അവനാണ്. അപ്പോൾ ദൈവ കർത്താവ് എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് എന്ത് കൊണ്ടുവന്നത്? തീ കൊണ്ടുവന്നത്. തീ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ മൊത്തം തീ പിടിക്കും. തീ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് കഴിയും. ഏത്? ഭൂമിയിൽ വന്നിട്ട് ഉണ്ടായ മനുഷ്യർ തമ്മിലുള്ള കൂട്ടുകെട്ട് ഈ തീയിലും കഴിയും. അഴിഞ്ഞതിന് ശേഷം ഈ തീയതിയും സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന കൂട്ടവകാശികളെ തമ്മിൽ കൂട്ടുകയാണ്. അങ്ങനെ കെട്ടഴിച്ചതാണ് ഇതാ ജ്യേഷ്ഠാവകാശം. അവിടെ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ദേശാവകാശം എനിക്ക് എന്തിന്? ജ്യേഷ്ഠാവകാശം വിറ്റു, അനുഗ്രഹം മറ്റൊന്ന് കവർന്നെടുത്തു. അങ്ങനെ ഭൂമിയിൽ ഇസാഖിൻ്റെ കുടുംബത്തിൽ തീയ പ്രശ്നങ്ങളാണ്, എന്നും പ്രശ്നങ്ങളാണ്. അവസാനം പറയാ, ഞാൻ ഒരു ദിവസം കൊല്ലും. ഞാൻ ആരെയാ? യാക്കോബിനെ കൊല്ലൂ എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുക. പ്രശ്നങ്ങളാണ് ഇതായി, കുടുംബത്തിലെ പ്രശ്നങ്ങൾ. വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ട ബന്ധങ്ങൾ വേണ്ട രീതിയിലാകുന്നവരെയും പ്രശ്നങ്ങളാണ്. അത് സഭയിലാണെങ്കിലും അതെ. അവസാനം ഈ തീ എന്ത് ചെയ്യും? ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളെല്ലാം എന്ത് ചെയ്യും? ചുട്ടഴിച്ചതിന് ശേഷം ദൈവഹിത പ്രകാരമുള്ള ബന്ധങ്ങളെ തമ്മിൽ കൂട്ടിവരും. അതാണ് കർത്താവിൻ്റെ വചനം മറന്നു പോകരുത്. കർത്താവിൻ്റെ വചനം പറയുന്നത് അത് അങ്ങനെയുള്ള ഭവനങ്ങളാണ്. കർത്താവ് അയച്ച തീ കത്തിയ ഭവനം എന്ന് പറയുന്നു. ഏത് ഭവനം? തീ കത്തിയ ഭവനം. വചനം പറയുന്നത് എന്താ? ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. പിന്നെ ബാക്കി അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ഭവനം പോലും ഈ തീ പിടിക്കാത്ത ഭവനം ഉണ്ടാകരുത്, ഒരു സഭ പോലും ഉണ്ടാകരുത്. അതില്ലാത്തതിൻ്റെ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും സഭയിൽ ഒരു കൂട്ടം കൂടി അത് അങ്ങോട്ട് കൂടി നോക്കും, മൂന്നാല് പേര് കൂടി അത് വേറെ ശ്രദ്ധയ്ക്ക് കൂടി നോക്കും. അതെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടായാൽ അങ്ങോട്ട് പോകും. ഇങ്ങനെ നാലും നാല് വശത്തേക്ക് കൂടി നോക്കുക. ഇതെന്താണെന്നറിയാം? എന്താ ഇന്നും കത്തിയിട്ടില്ല? എന്ത് കത്തിയിട്ടില്ല? കർത്താവ് വായിച്ച തീ കത്തിയിട്ടില്ല. തീ കത്താത്ത ഭവനം, തീ കത്താത്ത സഭ, തീ കത്താത്ത ദേശം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് മുഴുവൻ. എന്നാൽ കർത്താവ് വചനം പറയുന്നത് ഇന്ന് ആ തീ ഈ ഭവനത്തിലും ഈ സഭയിലും വീണ് കത്തിയാൽ ഈ സ്നേഹ ഒറ്റമായിട്ട് സ്നേഹിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും അവൻ അവിടെ ഓരോ നമുക്ക് ഓരോ സ്ഥാനത്തേക്ക് കാല് പിടിച്ച ഓരോരുത്തരെ കൊണ്ടുവന്ന് വലിച്ചുകൊണ്ടു പെര വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് ശാസ്ത്രീയ കൊണ്ടുവന്നേക്കുക. പെര വെച്ച് കൊടുത്തത് കാരണം പോകാൻ നിർത്തിയില്ല. അങ്ങനെ ഒരു കെട്ടപ്പെട്ട് കിടക്കുക. വേറൊരാളെ അവൻ പോകാതിരുന്ന സെക്രട്ടറി ആക്കാന്ന് പറഞ്ഞ് സെക്രട്ടറി ആക്കി വെക്കുക. ഇങ്ങനെയൊക്കെ കെണിയിൽ ഓരോരോ ബന്ധങ്ങൾ ഇങ്ങനെ ഇരിക്കുക. കർത്താവ് പറഞ്ഞ ഒരൊറ്റ ദിവസം കർത്താവ് എന്തായിരിക്കും? തീ അങ്ങോട്ടയക്കും. ആ തീ അങ്ങോട്ട് കത്തിക്കഴിഞ്ഞാൽ എല്ലാം ചെതറി നാല് നാല് വഴിക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ തീയിൽ കെട്ടഴിഞ്ഞ് കഴിയുമ്പോൾ ആ തീയുടെ സ്വഭാവം കാണിക്കും. എന്ത് ചെയ്യും? ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടിട്ടുള്ളതും പരമാസികളും പരദേശികളുമായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ കൂട്ടിച്ചേർക്കും. അതാണ് ദൈവസഭ. അതിനാ നിലനിൽപ്പുള്ളത്, ഇല്ലാത്തതിന് നിലനിൽപ്പില്ല. കർത്താവ് സ്വതന്ത്ര, അവരാണ് സ്വതന്ത്രരായവര്. എങ്ങനെ സ്വതന്ത്രരായവര്? മാനുഷികമായ ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രരായ, മറ്റത് മുഴുവൻ ജഡീക ബന്ധങ്ങളാ, ജഡീക ബന്ധങ്ങളാ. അങ്ങനെ ഒരു ബന്ധം നിലനിൽക്കുകയില്ല, അത് ദൈവം സമ്മതിക്കുകയില്ല ദൈവസഭയാണെങ്കിൽ.
അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയായിരിക്കണം? ഏറ്റവും ആദ്യം പറഞ്ഞത് ഭയം കൂടാതെ ആരാധിക്കണം. രണ്ടാമത്തത് അർപ്പിച്ച് ആരാധിക്കണം. മൂന്നാമത്തത് അനുസരിച്ച് ആരാധിക്കണം. നാലാമത്തത് സന്തോഷത്തോടെ. പിന്നെ ഇപ്പൊ നമ്മള് പഠിച്ചത് സ്വതന്ത്രമായിട്ട് എങ്ങനെയാ സ്വതന്ത്രമാകുന്നു? ഒന്നാമത്തത് സത്യം അറിഞ്ഞ് സ്വതന്ത്രമായി, രണ്ടാം സത്യം അനുസരിച്ച് നിർവ്യാജ സഹോദരപ്രീതിയിലായി. ഈ സമയമാകുമ്പോഴേക്കും കർത്താവ് തന്നെ തീയച്ച് ദൈവഹിതപ്രകാരമുള്ള ബന്ധങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂട്ടി ദൈവത്തിന്റെ സഭയിൽ നിന്ന് ആരാധന പുറപ്പെടുമ്പോൾ വേറൊന്നും വേണ്ട, എന്ത് ചെയ്താൽ മതി? ഇസ്രായേലിന്റെ സ്തുതികൾ മേൽ വസിക്കുന്നവൻ ഇങ്ങനൊരു കൂട്ടായ്മ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൾ വിടുതല. അത് അവർക്ക് മാത്രമല്ല, ആ സഭയ്ക്ക് മാത്രമല്ല, ദേശത്തിനും വിടുതല. കർത്താവിന് സ്തോത്രം. ഇന്ന് ഞാൻ 97 സങ്കീർത്തനം വായിച്ചിട്ട് വിശദീകരിക്കുന്ന ഇൻട്രൊഡക്ഷൻ തുടങ്ങിയതാ. അപ്പോഴത്തേക്കും സമയം അങ്ങോട്ട് പോയി. ഈ സമയം ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയതാണ്. ഒരു കാര്യം ഓർത്ത് പറഞ്ഞു, ഇന്ന് നമുക്ക് ഞാൻ 30 വർഷം മുമ്പ് ഏകദേശം 30 വർഷം മുമ്പ് കർത്താവിനെ കണ്ടെത്താൻ നെൽസൺ ബ്രദർ 15 വർഷം മുമ്പ് ആയിരുന്നിരിക്കട്ടെ, ബെന്നി ബ്രദർ തുടങ്ങിയാണ്, ഇവരൊക്കെ തുടങ്ങുന്നു. ഇങ്ങനെ വിവിധമായ കാലയളവിലാണ് നമ്മളൊക്കെ വന്നതൊക്കെ ശരി തന്നെ, അതൊക്കെ ഈ ലോകത്തിൽ വന്നതിന് ശേഷം. ഇന്ന് ഞങ്ങൾക്ക് തമ്മിൽ കാണുന്നു, അറിയുന്നു, വല്ലപ്പോഴും കാണുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് പ്രവാസികളും പരദേശികളുമായിരിക്കും നമ്മുടെ ആത്മാവ് തമ്മിൽ ഉള്ള ബന്ധം. ആ ബന്ധം നാം കണ്ടുപിടിക്കണം. ആ ബന്ധം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരൻ, നമ്മുടെ കൂട്ടവകാശി എന്ന് നമ്മൾ കണ്ടാൽ, അങ്ങനെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിലേക്ക് നോക്കാതെ അതിനുവേണ്ടി നിലനിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരാധനയെ ദൈവം മാനിക്കും, അവൻ്റെ ആരാധനയെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇന്ന് പുതിയതായിട്ട് കടന്നു വരുന്ന കർത്താവിൻ്റെ മക്കളുണ്ടല്ലോ, ആദ്യമായിട്ട് കടന്നു വരുന്ന കർത്താവിൻ്റെ മക്കളുണ്ട്, അവരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ എൻ്റെ അപ്പനെ കണ്ടിട്ടുണ്ട്, അമ്മയെ കണ്ടിട്ടുണ്ട്, സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെയും ഞാൻ കണ്ടെത്താത്ത ഒരാളുണ്ട്. ആരാണ്? എൻ്റെ കൂട്ടവകാശി. ഇവിടെ വരുന്നതിന് മുമ്പ്, ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ബന്ധമുള്ള ഒരാളുണ്ട്. അതെവിടെ കണ്ടെത്തും? അത് എൻ്റെ ഭവനത്തിലുണ്ടോ? അത് അടുത്ത ഭവനത്തിലാണോ? അത് അടുത്ത സഭയിലാണോ? അത് ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ആണോ? ഒന്നും അറിയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിശ്ചയം ദൈവം അത് വെളിപ്പെടുത്തും. അത് കണ്ടെത്തുന്നതുവരെയും നമ്മുടെ പ്രാണന് പൂർണ്ണ സ്വസ്ഥതയില്ല. കാരണം നിർവ്യാജമായ സഹോദരപ്രീതിയിൽ ഒരു മനുഷ്യ ജീവിതം എത്തിച്ചേരുന്നവരെയും, അവൻ എത്ര ധനവാനായിക്കോട്ടെ, എത്ര വിശ്വാസിയായിക്കോട്ടെ, എത്ര കർത്താവിൻ്റെ ദാസന്മാർക്ക് അതില്ല. ഇനി അതുകൂടെ പറയാറ് ശുശ്രൂഷയായിട്ട് നടക്കുന്ന അനേക കർത്താവിൻ്റെ ദാസന്മാർക്ക് വരെ അങ്ങനെ ഇല്ല. അങ്ങനെ കാര്യം ലഭിച്ചിട്ടില്ല. അങ്ങനൊരു ഒരു കാഴ്ചപ്പാട് ഇതിനകത്തുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം മാറ്റമില്ല, ഈ പ്രവാസിയും പരദേശിയുമായിരിക്കും നമ്മുടെ എൻ്റെ പ്രാണൻ ശാന്തമായി സമാധാനത്തോടെ സന്തോഷത്തോടെ പൂർണ്ണ പ്രാഗൽഭ്യത്തിൽ വസിക്കണമെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടവകാശം കണ്ടെത്തിയിരിക്കണം. അത് മാറ്റമില്ല. അത് കർത്താവ് തീയിട്ടഴിച്ചതിന് തരണം. തീയിട്ടഴിക്കും. തീ കത്തിച്ച് അരുതാത്ത ബന്ധങ്ങൾ അഴിച്ചതിന് ശേഷം തീയാൽ തന്നെ കൂട്ടിവരുത്തും. അങ്ങനെ കൂട്ടിവരുത്തുന്ന ജീവിതങ്ങളെയാണ് കൂട്ടവകാശികളെന്ന് പറയുന്നത്, സഹോദരങ്ങളെന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയുള്ളവർ ഒരു കൂട്ടം ഇരുന്ന് ആരാധിക്കുമ്പോൾ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ഈ ദേശം വിടുവിക്കുന്നത് എന്നാന്ന് ചോദിക്കേണ്ട, അത് ദൈവം നിശ്ചയിച്ചു. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആരാധിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഭയം കൂടാതെ ആരാധിക്കണം, അർപ്പിച്ച് ആരാധിക്കണം, അനുസരിച്ച് ആരാധിക്കണം, ബന്ധനം വഴിഞ്ഞ് ആരാധിക്കണം, സ്വതന്ത്രമായി സന്തോഷത്തോടെ ആരാധിക്കണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ആരാധന വിടുതലായി തീരുവാനും അനുഗ്രഹമായി തീരുവാനും കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കണം. പ്രാർത്ഥനയുടെ ദിവസത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെറും വെള്ളിയല്ല എന്നെ വാ